ശ്രീതരൂർ മലബാറിലെ പര്യടനം തുടരുകയാണ്. കോൺഗ്രസ് നേതൃത്വം അപ്രഖ്യാപിത വിലക്കൊക്കെ നടത്തിയ വിലക്ക് ശശി തരൂരിൻ്റെ യാത്രയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിന് കൂടുതൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിന് കൂടുതൽ പ്രചാരണം നൽകി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നുമുണ്ട് ഒരുപാട് പരിപാടികൾ. അന്തരിച്ച എഴുത്തുകാരൻ ടി പി രാജീവൻ്റെ വീട്ടിലേക്കാണ് ശശി തരൂർ രാവിലെ എത്തുക. നാളെയാണ് പാണക്കാട് തറവാട്ടിലെ സന്ദർശനം. ഷാജഹാൻ ചേരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ വിശദവിവരങ്ങളും സന്ദർശനത്തിൻ്റെ രാഷ്ട്രീയവുമായി. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. ശശി തരൂർ മലബാറിൽ നിറഞ്ഞ് പെയ്യുകയാണ്. ഈ അമേരിക്കയിലും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കമൊക്കെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകളൊക്കെ എത്ര ഭംഗിയായി നടത്തുന്നു എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ എന്ന് തോന്നുന്നു. ഇന്ന് എന്തൊക്കെയാണ് ശശി തരൂരിൻ്റെ പരിപാടികൾ? ഇന്നും ഇത് സംബന്ധിച്ച രാഷ്ട്രീയ വിവാദങ്ങൾ സജീവമായി നിൽക്കുമോ? ഇന്നലെ ഈ വിവാദങ്ങൾ ഒരുപക്ഷെ എതിർപ്പ് പാളം തെറ്റി എന്ന് വേണം പറയാൻ. കാരണം ദേശീയ നേതൃത്വവും ഒപ്പം തന്നെ കെ പി സി സി നേതൃത്വത്തിലെ ഒരു വിഭാഗവും നിർദ്ദേശത്തിനനുസരിച്ചാണ് പരിപാടികൾ മാറ്റിയത്. പക്ഷേ സുധാകരന് ഈ പരിപാടിയോട് എതിർപ്പില്ല എന്ന വട്ടിൽ സുധാകരൻ്റെ സ്വന്തക്കാരനായ റിജിൽ മാക്കുറ്റി ഈ പരിപാടിയിൽ വരികയും ഒരു തരത്തിലുള്ള നടപടിയും പരിപാടിയിൽ പങ്കെടുത്തവർക്കെതിരെ ഉണ്ടാവുകയില്ല എന്ന് പറയുകയൊക്കെ ചെയ്തത് ഒരു സൂചനയാണ്. ഏതായാലും വി ഡി സതീശനൊരു തട്ടിലും സുധാകരൻ മറ്റൊരു തട്ടിലുമാണ് ഇക്കാര്യത്തിൽ നിന്ന് വേണം മനസ്സിലാക്കാൻ. പരസ്യമായി ഒരു എതിർപ്പുമില്ല എന്ന് പറയുമ്പോൾ പോലും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഇത് ഒരു സമാന്തര പ്രവർത്തനമാണ് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഇന്നിപ്പോൾ ശശി തരൂർ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരിപാടികൾ ശശി തരൂറിന് ഇല്ല. അന്തരിച്ച എഴുത്തുകാരൻ ടി പി രാജീവിൻ്റെ വീട് സന്ദർശിക്കുന്നു. ഒപ്പം തന്നെ മാഹിയിൽ കലാഗ്രാമത്തിൽ ടി പത്മനാഭൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് അഭിഭാഷകരുടെ കോഴിക്കോട് ബാർ അസോസിയേഷൻ്റെ പരിപാടിയിലും പിന്നീട് ഐ എം എയുടെ പരിപാടിയിലും പങ്കെടുക്കുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ ബഹിഷ്കരണ ഭീഷണിയൊന്നുമില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട സദസ്സിന് മുമ്പാകെയാണ് തരൂർ എത്തുന്നത്. പക്ഷേ തരൂറിൻ്റെ നാളത്തെ സന്ദർശനം, പ്രത്യേകിച്ച് മലപ്പുറം ഡി സി സി ഓഫീസ് സന്ദർശിക്കുന്നുണ്ട്, ഒപ്പം തന്നെ പാണക്കാട് വീട് സന്ദർശിക്കുന്നുണ്ട്. പാണക്കാട് വീട് കുറച്ച് മുമ്പേ സന്ദർശിച്ചിട്ടുണ്ട്. നാളെ മലപ്പുറത്ത് ഹൈദരാലി തങ്ങളുടെ പേരിലുള്ള ഒരു സിവിൽ സർവീസ് പരിശീലന സ്ഥാപനം, ആ സ്ഥാപനത്തിൽ അവരുടെ ഉദ്ഘാടനത്തിനാണ് എത്തുന്നത്. പക്ഷേ പാണക്കാട് കുടുംബത്തിൽ എത്തുക വഴി ലീഗുമായുള്ള ബന്ധം കുറച്ച് അരക്കിട്ട് ഉറപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ശശി തരൂറിന് ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഇതിൻ്റെ മാനേജറായി പ്രവർത്തിക്കുന്ന എം കെ രാഘവൻ ഈ പ്രശ്നത്തിൽ ഒരു അന്വേഷണം ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരാണ് മുടക്കാൻ ശ്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച് ഒരു അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചെയ്തത്. അതേസമയം കെ പി സി സി ഭാരവാഹികൾ, വടക്കൻ കേരളത്തിലുള്ള കെ പി സി സി ഭാരവാഹികൾ രാഘവനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് എ സി സി സമീപിക്കാനും സാധ്യതയുണ്ട്. ശരി ഷാജഹാൻ.